ഹായ് ഹലോ, എല്ലാവർക്കും ഇതിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്ന എല്ലാം നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് കാണിക്കുന്നത് ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഗ്രാൻഡ് അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡി ആവാനിട്ട പെട്ടെന്ന് റെഡി ആവണേ, രാവിലെ നമുക്ക് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ അതിനുവേണ്ടി വേഗം തൃപ്തി പിടിച്ചിട്ടുള്ള ഒരു റെഡി ആവലാണ് കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് മുന്നേ തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ഹാൻഡ് ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ദി മോംസ്ക്വാൻ്റെ ഈ ഒരു സീറോ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു വിറ്റാമിൻ സി സീറോ ആണ്. ഇതിൻ്റെ ഡ്രോപ്പ് കണ്ടോ, നല്ല തിക്കായിട്ടുള്ളൊരു ഡ്രോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിനുണ്ടാകുന്ന ചുടിവുകളും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് മാറി കിട്ടാൻ ഈ ഒരു സീറം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ല തിക്കാണ് ഇതിൻ്റെ ഡ്രോപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിതൊരു മൂന്നാല് ഡ്രോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ ഫേസൊക്കെ ഭയങ്കര വലിഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അത് ഇല്ലാതിരിക്കാൻ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് കേട്ടോ അത്. ബാക്കിയുള്ളത് ഞാനിതാ ഫേസ് കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്, നിവിയുടെ മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്കിൻ കെയറാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാം. ഈ ഒരു സ്കിൻ കെയർ എന്തായാലും മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ ചെയ്യണം കേട്ടോ. ഫേസിലേക്ക് ഇത് നന്നായിട്ട് അബ്സോർബ് ആവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം, ഒന്ന് സെറ്റ് ആവാനുള്ള ടൈം കൊടുക്കണം. അതിനുശേഷം ലോട്ടസിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഞാൻ ബസ്സിലും കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങലും വെയിൽ കൊള്ളലും ഒക്കെ ആകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ മസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ 3 ഫിംഗറിലായിട്ട് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഇതാ ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സൺസ്ക്രീൻ നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൺസ്ക്രീൻ ആകുമ്പോൾ നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ തേക്കുമ്പോൾ തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണേ. നമ്മൾ സൺസ്ക്രീൻ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയല്. നമുക്ക് വല്ല റോളറോ അല്ലെങ്കിൽ സ്പ്രേ ആയിട്ടൊക്കെ ഉള്ള സൺസ്ക്രീനുകളാണ് നിങ്ങളെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കയ്യിൽ ബാഗിലൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് 5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ബാക്കിയുള്ളത് ഇതാ കയ്യിലും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ മൊത്തത്തിൽ കഴിഞ്ഞു, അപ്പോൾ തന്നെ നമ്മൾ സ്കിന്നിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനൊന്നത് എന്താ പറയുക, ഉണങ്ങാനുള്ള ഒരു ടൈം കൊടുത്ത് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ലാക്മിൻ്റെ ലൂമിക്രീമാട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ലൂമിക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ഗ്ലോ വരും. അതിനൊന്ന് ഹെൽപ്പ് ചെയ്യും. ഇതേപോലെയുള്ള ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മാരേജ് അങ്ങനെയൊക്കെ വരുന്ന ഫംഗ്ഷൻസ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൂമിക്രീം യൂസ് ചെയ്യാം. വേറൊരു പ്രത്യേകമുള്ള ക്രീമുകളൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഇത് മാത്രം യൂസ് ചെയ്താൽ തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ ഫേസ്. പിന്നെ ഇൻസൈറ്റിൻ്റെ ഈ ഒരു പാലറ്റാണ് എടുത്തത്. ഇതിൽ കൺസീലറും കറക്ടറും അതേപോലെ കോണ്ടറും എല്ലാം കൂടി വരുന്ന നല്ലൊരു അടിപൊളി പാലറ്റാണ്. അധികം റേറ്റും വരുന്നുണ്ട് കേട്ടോ. അതിന് ഇതാ ഈ ഓറഞ്ച് കറക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഫിംഗറിൽ തന്നെ എടുത്തതിന് ശേഷം എനിക്ക് കണ്ണിന് ചുറ്റുമാണ് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ളത്. അപ്പം ഇതാ ഞാൻ കണ്ണിന് ചുറ്റും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. വിരൽ വെച്ചിട്ട് തന്നെ അതൊന്ന് ഡാബ് ചെയ്ത് ഒന്ന് കൊടുക്കുന്നുണ്ട്. ആ ഫിംഗർ വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ ചുണ്ടിൻ്റെ 2 സൈഡിലും കൂടി ഒന്ന് ചെറുതായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ എന്താ പറയുക, വേറെ രീതിയിലൊന്നും ചെയ്യണില്ല. അതുമാത്രം ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഹൈബ്രോ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ഹൈബ്രോ ഒന്ന് നമ്മൾ ആ ഒരു കോംബ് വെച്ചിട്ട് ഒന്ന് ചീകി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ ഒരു സിസ് ബ്യൂട്ടിൻ്റെ ഈ ഒരു പാലറ്റാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു പാലറ്റ്. അപ്പം അതന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിതാ ഹൈബ്രോ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. നമ്മൾ എല്ലായിടത്തും ഒരുപോലെയല്ല ചെയ്യല്ലേ. നമുക്ക് ഹൈബ്രോ എവിടെയാണോ തിക്കില്ലാത്ത ഭാഗം അവിടെ മാത്രം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ത്രെഡ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വരച്ച് കൊടുത്താൽ അതൊന്ന് റെഡി ആവുള്ളൂ. ത്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ഓക്കെ ആവും കേട്ടോ. അപ്പം ഞാൻ ഒന്ന് എന്താ പറയുക, ഒന്ന് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ബ്ലാക്ക് കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കും. പിന്നെ സിസ് ബ്യൂട്ടിൻ്റെ ഈ ഒരു കൺസീലർ പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പാലറ്റല്ല, കൺസീലറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കൺസീലർ യൂസ് ചെയ്തിട്ട് ഞാൻ ഹൈബ്രോൻ്റെ താഴെയും അതേപോലെ മുകളിലും ഇങ്ങനെ അതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരച്ച് കൊടുത്തുള്ളൊരു ഗുണം നമ്മൾ
ഹൈബ്രോ നന്നായിട്ട് എടുത്തു കാണിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കണ്ണിന് താഴെയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈബ്രോ നല്ല എന്താ പറയുക, നല്ല ഫിനിഷിങ് ആയിട്ട് തോന്നാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഞാൻ അതൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് അതൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പം തന്നെ നമുക്കത് ഒന്ന് സെറ്റ് ആവാനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആവാനും സഹായിക്കും കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഹൈബ്രോ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് എടുത്ത് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ കണ്ടില്ലേ, നിങ്ങൾക്ക് കരുമാറ്റം മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ കറക്റ്റ് യൂസ് ചെയ്തിട്ട് പെൻസിൽ യൂസ് ചെയ്താലും അതേപോലെ കേട്ടോ നല്ല നല്ലൊരു എഫക്റ്റ് കിട്ടും. അതിനുശേഷം ഞാനൊരു സ്പഞ്ചാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. സ്പഞ്ച് യൂസ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ബ്രഷ് യൂസ് ചെയ്തതിന് ശേഷം സ്പഞ്ച് യൂസ് ചെയ്ത് ചെയ്യണമെങ്കിൽ നന്നായിട്ട് സെറ്റ് ആവും കേട്ടോ. ഇനി നിങ്ങളകത്ത് ബ്രഷ് ഇല്ലെങ്കിൽ വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട, ഈ ഒരു സ്പഞ്ച് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഞാൻ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലും ജസ്റ്റ് ചെറിയ വരട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏതാ ഒലേൻ്റെ ഈ ഒരു നാച്ചുറൽ വൈറ്റ് ക്രീം ആട്ടോ യൂസ് ചെയ്യുന്നത്. വേറെ ഫൗണ്ടേഷൻ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കേണ്ട ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ രാത്രി വരെയൊക്കെ ഇരിക്കേണ്ട ഫംഗ്ഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ എനിക്കത് പെട്ടെന്ന് ഓക്സിഡൈസ് ആവും. അപ്പോൾ പിന്നെ ഫേസ് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒന്നും കൂടി ഇരുണ്ടിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതെ ഈ ഒരു ക്രീം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിസ് ബ്യൂട്ടിൻ്റെ ഈ ഒരു ഐ ഷേഡോ പാലറ്റിൽ നിന്ന് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തതിന് ശേഷം വാലിൻ്റെ ഭാഗത്ത് നന്നായി തിക്കായി കൊടുത്തിട്ട് മുകളിലൂടെ ആ ഒരു ഗ്രീസിലൂടെ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഓവറായിട്ടുള്ള മേക്കപ്പ് കണ്ണിന് ഞാൻ കൊടുക്കണില്ല, അങ്ങനെ ചെറിയ രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം ഞാൻ ഇടുന്ന ഒരു ഡ്രസ്സ് ഭയങ്കര ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കണ്ണ് ഭയങ്കരമായിട്ട് കൊടുക്കത്താൽ ഒരു വൃത്തിയായിരിക്കും. പിന്നെ ഞാനൊരു ചെറിയൊരു ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് ഇതാ മറ്റു ഭാഗം കൂടി ഒന്ന് ഫിൽ ചെയ്ത് അതിലേക്ക് യോജിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെ മതി കണ്ണിന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെ എടുത്തിട്ട് കണ്ണിന് താഴെയും കൂടി ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ എന്താ പറയുക, ഒരു ചെറിയ രീതിയിൽ നമ്മൾ കണ്ണും എഴുതും എന്നാലും അതിന് മുന്നേ ഒന്ന് ചെറിയ രീതിയിൽ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതാ മമാർത്തിൻ്റെ ഈ ഒരു കാജൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കണ്ണൊന്ന് താഴെ എഴുതി കൊടുക്കുകയാണ്. താഴെ എഴുതും എന്നിട്ട് കണ്ണടച്ചതിന് ശേഷം മുകളിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കും കേട്ടോ. അപ്പം നമുക്ക് നല്ല സെറ്റായിട്ട് ഇരിക്കും. ഇപ്പം ഞാൻ കണ്ണിന് താഴെ ഒന്ന് ചെറിയ രീതിയിലാണ്, ഭയങ്കര ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത് കണ്ണെഴുതുന്നത്. ഭയങ്കര ഓവറായിട്ടൊന്നും കണ്ണെഴുതുന്നില്ല. ഞാൻ മണ്ണിലെ കണ്ണടച്ചതിന് ശേഷം ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം മെബലിൻ്റെ ഈ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ട് മുകളിലൊന്ന് എഴുതി കൊടുക്കുകയാണ്. അതും ചെറുതായിട്ട് ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്, കുഞ്ഞൊരു വാലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയത്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെത് ഓക്കെ ആയി. ഇനി നമുക്ക് മസ്കാരയായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ അല്ലേ, നന്നായിട്ട് മസ്കാരയുണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് കണ്ണ് നല്ല വീടേർന്നിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മസ്കാര യൂസ് ചെയ്തിട്ടുണ്ട്. അത് കൊളോസൽ മസ്കാരയാണ് മെബലിൻ്റെ. അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം സൈഡിലേക്ക് പിന്നെ മുകളിലേക്ക് എന്ന രീതിയിൽ നന്നായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നല്ല വീടേർന്ന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വേറെ ഒരു മേക്കപ്പോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും, കണ്ണിന് നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതൊക്കെ കണ്ണെഴുതി. പിന്നെ ഞാൻ മെബലിൻ്റെ ഈ ഒരു സെൻസേഷണൽ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ല എന്താ പറയുക, നല്ലൊരു മാറ്റ് ഫിനിഷാണ്. പക്ഷേ അത് ഒരുപാട് നേരം ഇതിങ്ങനെ നിൽക്കില്ല കേട്ടോ, പെട്ടെന്ന് പോകുന്ന ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ്. അപ്പം ഞാൻ അത് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലഷും കൂടി ഒന്ന് കൊടുക്കുകയാണ്. അതിന് വേണ്ടി മൂക്കിലൊരു ഡ്രോപ്പ് എന്താ പറയുക ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് ചീക്കിലും ഇതേപോലെ മൂന്ന് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും, ചീക്കിലൊക്കെ കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നല്ല ബ്ലഷായിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ വേറെ ഒരു എന്താ പറയുക ലൈറ്റായിട്ടുള്ള മേക്കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഓവറായിട്ടുള്ള ഒരു മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം കുറച്ച് സംഭവങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഇത് ആ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ചെയ്തതിലൊക്കെ എന്തെങ്കിലും എന്താ പറയുക ഒന്ന് സെറ്റായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക കാര്യങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ചെമ്മാട് വെച്ചിട്ടാണ് കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിൽ നിന്ന് എട്ടരയ്ക്ക് ഇറങ്ങണം എന്നാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇതായൊരു
എന്താ പറയുക ഹൈലൈറ്റർ കൂടി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതും ഓവറായിട്ടില്ല, വളരെ ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ പരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് ഇപ്പം നല്ലൊരു ലുക്കിങ്ങില്ലേ, നല്ല ഭംഗിയിലേ കാണാൻ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് കൊടുത്തിട്ടില്ല, എന്നാലും കുറച്ച് സിമ്പിളായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞാൻ അതവേ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ആക്സസറീസ് ആയിട്ട് ഒരു വാച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു രണ്ട് റിങ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റിങ് എനിക്ക് കുറച്ച് ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു റിങ് എൻ്റെ ഗോൾഡൻ റിങ് എടുത്തതിന് ശേഷം ആ റിങ് ഇടും, എന്നിട്ട് ഗോൾഡൻ റിങ് ഇടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു മാലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ മീഷോ ഒന്ന് വാങ്ങിച്ചാണ്, കളറൊന്നും ഫീഡ് ആവണില്ല കേട്ടോ. അപ്പോൾ ഒരു മാലയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാഗും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫങ്ഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്തേൽ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ, സീ യു.